കഴിഞ്ഞ 27 വർഷക്കാലമായി നിരാലംബരും അനാഥരുമായ തെരുവ് മാത്രം ആശ്രയമായി കഴിയുന്ന അനേകായിരങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചു വരുന്ന സെക്യൂർ പ്രക്ഷിത സംഘത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു അംഗീകാരം ലഭിക്കുകയാണ്. ISO സർട്ടിഫിക്കറ്റുകൾ രണ്ടെണ്ണമാണ് സെക്യൂർ പ്രക്ഷിത സംഘത്തിന് ലഭിക്കുന്നത്. ഭക്ഷണം പാചകം ചെയ്ത വിതരണത്തിനുള്ളതും സെക്യൂർ പ്രക്ഷിത സംഘത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റുകളാണ് ലഭ്യമാകുന്നത്. 2023 ഏപ്രിൽ 30 ഞായറാഴ്ച രാവിലെ 10:30 ഇടക്കൊച്ചി സിയന്ന കോളേജിന് എതിർവശത്തുള്ള സെക്യൂർ സെൻട്രൽ കിച്ചണിൽ വെച്ചാണ് അംഗീകാരത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുന്നത്. ചടങ്ങുകളെ കുറിച്ച് സെക്യൂർ പ്രക്ഷിത സംഘം ഭാരവാഹികൾ കൊച്ചി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക്. നമ്മൾ ഡെയിലി 1500 പേർക്കോളം ഭക്ഷണം കൊടുത്ത് പോകുന്നൊരു ട്രസ്റ്റാണ്. കൂടാതെ ഡൽഹിയിലുള്ളവരെ ഇങ്ങനെ കുളിപ്പിക്കുന്നതും അങ്ങനത്തെ കാരുണ്യ യാത്ര പോലത്തെ പരിപാടികളും നമ്മൾ നടത്തി വരാറുണ്ട്. അത് ഇവിടെ ഉള്ളവരെ പലർക്കും ആ ട്രസ്റ്റിനെ കുറിച്ച് അറിയാം. ഇപ്പൊ ഒരു മീറ്റിംഗ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടാൻ പോകുന്നു. അതായത് ISO സർട്ടിഫിക്കേഷൻ. ISO സർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പല തരത്തിലുള്ള പരിശോധനകളും മീറ്റിങ്ങുകളും കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ഡോക്യുമെന്റ്സ് എല്ലാം ടെസ്റ്റ് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ പ്രവർത്തന മികവും അതിന്റെ ആ രീതി നടത്തുന്നതിന്റെ ആ ഒരു മികവ് കാരണം ഗവൺമെന്റിന്റെ വക കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെ. കാരണം വളരെ കുറച്ച് ട്രസ്റ്റിലൊക്കെ ഉള്ളൂ അങ്ങനത്തെ ഒരു അംഗീകാരം ഉള്ളത്. ഒരുപാട് നാളത്തെ ഒരു പ്രയത്നമായിരുന്നു അത്. പലരുടെയും പ്രയത്നത്തിലൂടെയാണ് അത് കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു ഒഫീഷ്യൽ ഹാൻഡ് ഓവർ നമുക്ക് ഈ April 30 10:30 നമ്മുടെ MP IBDന് ആ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ആ ചടങ്ങിൽ ഈ IAS ഓഫീഷ്യൽസ് ഈ സർട്ടിഫിക്കറ്റ് പ്രസിഡന്റ് കൈമാറുന്നതായിരിക്കും. അതാണ് നമ്മുടെ ചടങ്ങ്. അപ്പൊ ഇതൊരൊന്ന് എല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മികവോടെ പ്രവർത്തിച്ചാൽ മാത്രമേ അങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടത്തുള്ളൂ. എന്റെ മാത്രം കഴിവല്ല, അന്ന് പൊതിച്ചോറ് കളക്ട് ചെയ്ത് കൊടുത്തു. സെക്യൂർ കുട്ടിശാലകൾ ഉണ്ടായി. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒത്തിരി പ്രവർത്തകർ, നമ്മൾക്ക് മറക്കാനാവാത്ത മരണമടഞ്ഞു പോയ ഒത്തിരി ആൾക്കാരും ഈ സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10-500 പ്രവർത്തകർ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ അനുഭാവികൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ട്രസ്റ്റായി ഇത്രയും ആകുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വഴിയിൽ അലഞ്ഞു കിടക്കുന്നവരൊക്കെ കുളിപ്പിക്കുവാനായിട്ടും നമ്മുടെ കേരളത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെയും ഉണ്ടാകും കരുണയുള്ളവർ, സ്നേഹമുള്ളവർ, അവരെയും വന്ന് സഹായിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികൾ പൊതിച്ചോറ് വരുന്നുണ്ട്, പല പല സ്കൂളുകളൊക്കെ ആയിട്ട്. അങ്ങനെ അവരും പൊതിച്ചോറ് തന്നുകൊണ്ടാണ് ഈ പാവപ്പെട്ടവർക്ക് 2000 ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പക്ഷെ കൊറോണ കാലഘട്ടത്തിലാണെങ്കിലും നമുക്ക് 3000 6 ചാക്ക അരിയാണ് നമ്മൾ ഒരു ദിവസം അതിരാവിലെ മുതൽ 3 മുതൽ വൈകിട്ടും 4 ചോറ് കോരിക്കൊണ്ടിരിക്കും. ഒത്തിരി പ്രവർത്തകരുണ്ട്. അന്നും നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോയി. സെക്യൂർ പ്രക്ഷിത സംഘത്തിന്റെ ഈ ഒരു വളർച്ച വളരെയധികം സന്തോഷിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇത് തുടങ്ങിയ സമയത്തുള്ള ഒരു സെക്യൂറിന്റെ പ്രവർത്തനമല്ല ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചു, അതിൻ്റെ അക്കൗണ്ടിങ് ആയിട്ടുള്ള എല്ലാ രീതിയിലെ കാര്യങ്ങളും 12A രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കിട്ടി. അതിനോടൊപ്പം ഈ ഒരു അംഗീകാരം വളരെയധികം സന്തോഷം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു അവസരം സന്തോഷത്തോടെ അറിയിക്കുന്നു. എല്ലാവരും അതിൽ പങ്കുകൊള്ളുക. 2020 ഫെബ്രുവരിയിൽ IT സർട്ടിഫിക്കറ്റുകളും 2022 124A 80G സർട്ടിഫിക്കറ്റുകളും ട്രസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. സംഘത്തിന് അംഗീകാരം കൂടുതൽ തീക്ഷ്ണതയോടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുവാൻ സാധിക്കുന്ന കരുത്തായി മാറുമെന്ന് സംഘം ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും സംഘം ഭാരവാഹികൾ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. എറണാകുളം MP ഹൈബി ഈഡൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് കരിയിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റബലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.